ഏകദേശം 20000 കോടി രൂപ മുടക്കിയിട്ടുള്ള സെൻട്രൽ വിസ്റ്റ പ്രോജക്റ്റിന്റെ ഭാഗമായ 976 കോടി രൂപയുടെ പുതിയ പാർലമെന്റ് ഇനോഗ്രേഷൻ ഇന്ത്യയിലെ 19 ഓപ്പോസിഷൻ പാർട്ടീസ് ബോയ്കോട്ട് ചെയ്യാൻ പോകുന്നു പറഞ്ഞ കാര്യമാണ് ഇന്ന് ചൂടുള്ള ചർച്ചാ വിഷയമായിട്ട് മാറിയിരിക്കുന്നത്. എന്തിനാണ് ഇത്രയും തുക മുടക്കിക്കൊണ്ട് പുതിയൊരു പാർലമെന്റ് ഇന്ത്യയിൽ നിർമ്മിക്കുന്നത്? ഈ പാർലമെന്റ് നിർമ്മിക്കുന്നത് ഒരു പൊളിറ്റിക്കൽ സ്റ്റെന്റ് ആണോ? ഇതിന് പിറകിൽ ഒളിഞ്ഞിരിക്കുന്ന ചില യാഥാർത്ഥ്യങ്ങൾ എന്തെല്ലാമാണ്? വളരെയധികം ഡീറ്റെയിൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളെ പറ്റിയിട്ടും എന്തുകൊണ്ടാണ് പാർലമെന്റിന്റെ ഇനോഗ്രേഷൻ ഇത്രമാത്രം വിവാദമായി മാറുന്നു എന്ന് പറയുന്ന കാര്യത്തെപ്പറ്റിയും ഇതിലെ രാഷ്ട്രീയമായ വശങ്ങളെപ്പറ്റിയും ഈ ഒരൊറ്റൊരു വീഡിയോയിൽ വിശദമായി നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണാൻ ശ്രമിക്കുക. കൂടാതെ നിങ്ങളുടെ സുഹൃത്തുക്കളുമായിട്ടും ഈ വിവരങ്ങൾ പങ്കുവയ്ക്കാൻ ശ്രമിക്കുക. ആദ്യം നമ്മൾ അറിയേണ്ടത് എന്തുകൊണ്ടാണ് പുതിയൊരു പാർലമെന്റ് നിർമ്മിക്കുന്നു എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ചോദ്യത്തിന്റെ ഉത്തരമാണ്. ഇന്ത്യയിലെ ഇപ്പോഴത്തെ പാർലമെന്റിൽ ഏകദേശം 552 ലോക്സഭാ അംഗങ്ങൾക്കും സെൻട്രൽ ഹാളിൽ 436 അംഗങ്ങൾക്കും ഒരുമിച്ചിരിക്കാൻ സാധിക്കുമെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഒരുപക്ഷേ ഒരു ജോയിന്റ് സെക്ഷൻ വരികയാണെങ്കിൽ, രാജ്യസഭയും ലോക്സഭയും ഒരുമിച്ച് നടത്തുകയാണെങ്കിൽ, ഇതിൽ 200 അഡീഷണൽ ആഡോക് സീറ്റ് അറേഞ്ച് ചെയ്തുകൊണ്ടാണ് മുഴുവൻ അംഗങ്ങളെയും ഒക്യുപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കാറുള്ളത്. അതായത് 200 അംഗങ്ങളെ കൂടുതലായിട്ട് ഒക്യുപ്പ് ചെയ്യാനായിട്ട് സാധിക്കാത്ത രീതിയിലാണ് ഇന്ത്യയിലെ ഇപ്പോഴത്തെ പാർലമെന്റിന്റെ ഘടന എന്ന് പറയാൻ സാധിക്കും. ഈ പാർലമെന്റ് 1927 ബ്രിട്ടീഷുകാർ നിർമ്മിച്ച കൗൺസിൽ ഹൗസിന്റെ ഭാഗമായിട്ടുള്ളതാണ്. ഈ കൗൺസിൽ ഹൗസ് ഇന്ത്യക്ക് പിന്നീട് സ്വാതന്ത്ര്യം ലഭിച്ചപ്പോൾ ഇന്ത്യയുടെ പാർലമെന്റ് ആയിട്ട് തീരുമാനമെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ പാർലമെന്റിൽ രണ്ട് ഹൗസാണുള്ളത്, ഒന്ന് ലോക്സഭയും മറ്റൊന്ന് രാജ്യസഭയും. ഈ രണ്ട് സഭകളിലുമുള്ള മുഴുവൻ അംഗങ്ങളെയും ഒക്യുപ്പ് ചെയ്യാനായിട്ട് ഇപ്പോഴത്തെ പാർലമെന്റിന് സാധിക്കില്ല എന്ന് പറയുന്ന പ്രധാനപ്പെട്ട കാര്യം പല വർഷങ്ങളായിട്ട് പല ഇന്ത്യയിലെ പൊളിറ്റീഷ്യൻസും മുന്നോട്ട് വെച്ചൊരു ആശങ്കയാണ്. ഈ കാര്യം കൊണ്ട് തന്നെയാണ് ഇപ്പോഴത്തെ പുതിയ പാർലമെന്റിന്റെ ആവശ്യകത വരുന്നുവെന്ന് പറയുന്ന കാര്യമാണ് ഇന്ത്യയുടെ ഔദ്യോഗികമായ വിശദീകരണമായിട്ട് ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് പുറത്തു വന്നത്. ഇതുകൂടാതെ മറ്റൊരു പ്രധാനപ്പെട്ട ആശങ്കയായി ഉയർത്തിക്കാണിക്കുന്ന നിലവിലുള്ള പാർലമെന്റിന്റെ കാലപ്പഴക്കമാണ്. ഏകദേശം 97 വർഷത്തിന്റെ പഴക്കമാണ് ഇപ്പോഴത്തെ പാർലമെന്റിനുള്ളത്. ഈ കാലപ്പഴക്കവും നിരവധി വർഷങ്ങളിൽ കൊണ്ടുവന്ന മാറ്റങ്ങളും പാർലമെന്റിൽ സ്ട്രക്ചറൽ ചേഞ്ചസ് സംഭവിച്ചിരിക്കാനും അത് പലതരം പ്രശ്നങ്ങൾ കാരണമായേക്കാമെന്ന് പറയുന്ന ആശങ്കയെ മുന്നോട്ട് വെക്കുന്നുണ്ട്. കൂടാതെ ഒരേ സമയത്ത് ഇത്രമാത്രം അംഗങ്ങളെ ഉൾക്കൊള്ളാൻ സാധിക്കാത്തതും നിലവിലുള്ള പാർലമെന്റിന്റെ പ്രധാനപ്പെട്ട ഡ്രോബാക്ക് ആയിട്ട് വിലയിരുത്തുന്നുണ്ട്. ഇതുകൂടാതെ ഭൂകമ്പത്തിന്റെ ഒരു സാധ്യതയും ഇപ്പോഴത്തെ പാർലമെന്റിൽ ചില പ്രധാനപ്പെട്ട പ്രശ്നങ്ങളായിട്ട് ഉന്നയിക്കുന്നുണ്ട്. കാരണം ഡൽഹി ഈ പാർലമെന്റ് നിർമ്മിക്കുന്ന സമയത്ത് സീസ്മിക് ആക്ടിവിറ്റീസ് പ്രകാരം സോൺ 1 ഉണ്ടായത്. പക്ഷേ ഇന്ന് ഡേഞ്ചറസ് ആയ സോൺ 5 ഡൽഹി മാറപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു തീവ്രതയുള്ള ഭൂകമ്പം സംഭവിക്കുകയാണെങ്കിൽ പാർലമെന്റിന് കേടുവരാനും അത് അംഗങ്ങൾക്ക് പോലും ഭീഷണിയാകുന്ന തരത്തിൽ മാറിയേക്കാമെന്ന തരത്തിലുള്ള ഒരു വാദവുമായിരുന്നു പല വിധത്തിലും മുന്നോട്ട് വെച്ചത്. ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട ആശങ്കകൾ മുൻനിർത്തിയിട്ടാണ് പല വർഷങ്ങളായിട്ട് പുതിയ പാർലമെന്റ് വേണമെന്ന് പറയുന്ന ആവശ്യം നടപ്പാക്കാനായിട്ട് ശ്രമിച്ചതെന്ന് ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് വിശദീകരണം വരുന്നത് കാണാൻ സാധിക്കും. ഇതുകൂടാതെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമായി പരിഗണിക്കാൻ സാധിക്കുക, ഇന്ത്യയിലെ പാർലമെന്റ് അംഗങ്ങളുടെ എണ്ണം വർദ്ധിക്കണമെന്ന് പറയുന്ന ഒരു അത്യാവശ്യമായ കാര്യമാണ്. കാരണം 1971 സെൻസസ് ബേസ് ചെയ്തുകൊണ്ടാണ് ഇന്ത്യയിൽ പാർലമെന്റ് അംഗങ്ങളെ ഇപ്പോഴും നിശ്ചയിച്ചിരിക്കുന്നത്. ഈ പാർലമെന്റ് അംഗങ്ങളുടെ എണ്ണം അത് വർദ്ധിപ്പിക്കാനായിട്ടുള്ള പ്രധാനപ്പെട്ട കാരണമായി തീരുന്നത് ഇന്ത്യയിൽ ഇപ്പോഴത്തെ പോപ്പുലേഷന്റെ വർധനവാണ്. ഏകദേശം 88 വോട്ടേഴ്സാണ് ഇന്ത്യയിൽ വോട്ട് ചെയ്യാനായിട്ട് എലിജിബിൾ ആയിട്ടുള്ളത്. ഈ 88 വോട്ടേഴ്സിനെയും 10 എന്ന രീതിയിൽ വേർതിരിക്കുകയാണെങ്കിൽ ഓരോ 10 വോട്ടേഴ്സിനും ഒരു പാർലമെന്റ് അംഗം എന്ന രീതിയിലുള്ള ഒരു ഡീലിമിറ്റേഷൻ പ്രോസസ് ഇന്ത്യയിലെ പാർലമെന്റ് നടപ്പാക്കണമെന്ന് പറയുന്ന ആവശ്യം വളരെയധികം വർഷങ്ങളായിട്ട് മുന്നോട്ട് വെക്കുന്നുണ്ട്. ഈ രീതിയിൽ ഇന്ത്യയിൽ ഒരു ഡീലിമിറ്റേഷൻ വന്നു കഴിഞ്ഞാൽ ഈ 88 വോട്ടേഴ്സിനും ഇക്വാലന്റ് ആയിട്ടുള്ള 888 പാർലമെന്റ് അംഗങ്ങളെ ഉൾക്കൊള്ളാൻ സാധിക്കുന്ന രീതിയിൽ പാർലമെന്റിന് നവീകരണം വേണമെന്നും പല വിദഗ്ധരും മുന്നോട്ട് വെച്ച അഭിപ്രായങ്ങൾ കാണാൻ സാധിക്കും. ഈ അഭിപ്രായങ്ങളെ മാനിച്ചുകൊണ്ട് നിലവിലുള്ള പാർലമെന്റിനെ വലിപ്പം കൂട്ടാനായിട്ട് ശ്രമിക്കുകയാണെങ്കിൽ അതിൽ നിരവധി ലിമിറ്റേഷൻസ് ഉണ്ടെന്ന് മനസ്സിലാക്കിയതുകൊണ്ടാണ് പുതിയ പാർലമെന്റ് നിർമ്മിക്കുന്നു പറയുന്ന ഒരു കാര്യം ഗവൺമെന്റ് മുന്നോട്ട് വെച്ചായിട്ട് കാണുവാൻ സാധിക്കും. ഇങ്ങനെ നിരവധി പ്രധാനപ്പെട്ട കാര്യങ്ങളെ പരിഗണിച്ചുകൊണ്ട് പുതിയ പാർലമെന്റ് അത്യാവശ്യമായിട്ട് മാറുന്നുവെന്ന് ഗവൺമെന്റ് പറഞ്ഞപ്പോഴും ഈ പാർലമെന്റിന്റെ ഇനോഗ്രേഷനാണ് ഇന്ന് വളരെയധികം വിവാദങ്ങൾക്ക് കാരണമായി തീർന്നിരിക്കുന്നത്. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തെല്ലാം വിവാദങ്ങളാണ് ഇന്ന് ഈ ഒരു പാർലമെന്റ് ഇനോഗ്രേഷന്റെ പേരിൽ നടക്കുന്നു എന്ന് പറയുന്ന കാര്യമാണ്. ഇന്ത്യയിലെ 19 ഓപ്പോസിഷൻ പാർട്ടീസ് ഒരുമിച്ച് ചേർന്നുകൊണ്ടാണ് ഞങ്ങൾ പുതിയ പാർലമെന്റിന്റെ ഉദ്ഘാടനം ബോയ്കോട്ട് ചെയ്യുന്നു എന്ന് പറയുന്ന കാര്യം പ്രഖ്യാപിച്ചത്.
ഈ പ്രഖ്യാപനത്തിന്റെ പ്രധാനപ്പെട്ട കാര്യമായിട്ട് ഇവർ പുറത്തുവിട്ട സ്റ്റേറ്റ്മെന്റിൽ തന്നെ പറയുന്ന കാര്യമാണ് ഇന്ത്യയുടെ പാർലമെന്റിന്റെ പരമാധികാരമുള്ള ഇന്ത്യൻ പ്രസിഡന്റിനെ ഈ ഒരു ഇനോഗ്രേഷനിൽ ഒഴിവാക്കി എന്ന് പറയുന്ന കാര്യമാണ്. ഇവിടെയാണ് ചില പ്രധാനപ്പെട്ട കാര്യങ്ങളെ പറ്റി നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത്. ഇന്ത്യൻ ഭരണഘടനയിലെ ആർട്ടിക്കിൾ 79 പ്രകാരം ഇന്ത്യൻ പ്രസിഡന്റും ഈ പ്രസിഡന്റിന്റെ ഒപ്പം തന്നെ രണ്ട് സഭകളും ചേർന്നുകൊണ്ടുള്ളതാണ് ഇന്ത്യയുടെ പാർലമെന്റ് ആയിട്ട് വിശേഷിപ്പിക്കാൻ സാധിക്കുക. അതുകൊണ്ട് തന്നെ പ്രസിഡന്റിന് ഒരു പ്രധാനപ്പെട്ട സ്ഥാനം ഇന്ത്യയുടെ പാർലമെന്റ് അടങ്ങിയിട്ടുണ്ട്. എന്നാൽ ഇന്ത്യൻ പ്രസിഡന്റിനെ തന്നെ ഈ ഒരു ഇനോഗ്രേഷനിൽ ഇൻവൈറ്റ് ചെയ്തില്ല എന്ന് പറയുന്ന വാദമാണ് ഓപ്പോസിഷൻ ലീഡേഴ്സ് മുന്നോട്ട് വെക്കുന്നത്. ഇത് ഭരണഘടനാ വിരുദ്ധമാണെന്നും ഈ ഓപ്പോസിഷൻ ലീഡേഴ്സ് ഉയർത്തിക്കാണിക്കുന്ന അഭിപ്രായങ്ങൾ കാണാൻ സാധിക്കും. ഇതോടൊപ്പം തന്നെ ടേബിൾ ഓഫ് പ്രസിഡൻസ് പാലിച്ചില്ല എന്ന് പറയുന്ന കാര്യം ഓപ്പോസിഷൻ ഉയർത്തിക്കാണിക്കുന്നത് കാണുവാൻ സാധിക്കും. അതായത് ഇന്ത്യയിലെ ഓരോ തലപ്പത്തിരിക്കുന്ന അധികാരികൾക്കും ഓരോ തരത്തിലുള്ള സ്ഥാനം നിർവഹിക്കുന്നുണ്ട്. ഈ സ്ഥാനത്തിന്റെ ക്രമപ്രകാരം ഇന്ത്യൻ പ്രസിഡന്റിനാണ് പരമാധികാരം നൽകുന്നത്. ഈ പ്രസിഡന്റ് താഴെയാണ് വൈസ് പ്രസിഡന്റ് വരുന്നത്. വൈസ് പ്രസിഡന്റ് താഴെയാണ് ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ വരുന്നത്. സോ വൈസ് പ്രസിഡന്റിനെയും പ്രസിഡന്റിനെയും ഒഴിവാക്കിക്കൊണ്ട് ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ഈ ഒരു ഇനോഗ്രേഷൻ ചെയ്യാൻ ശ്രമിക്കുന്നത് ഇത് തീർച്ചയായിട്ടും ഒരു പൊളിറ്റിക്കൽ സ്റ്റണ്ടാണെന്നും ഇത് മോദി എന്ന് പറയുന്ന ഇന്ത്യയുടെ ഭരണാധികാരി മുഴുവനായിട്ടും അദ്ദേഹത്തിന്റെ ഇമേജ് കോൺഷ്യസ് ആയിട്ടുള്ള ഒരു കാര്യത്തിന് വേണ്ടി ശ്രമിക്കുകയാണെന്ന രീതിയിലും ഓപ്പോസിഷന്റെ ഭാഗത്തു നിന്ന് വാദങ്ങൾ ഉയർന്നു വരുന്നത് കാണാൻ സാധിക്കും. ഏറ്റവും ഒടുവിൽ പുതിയ പാർലമെന്റ് ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ തന്നെ ഇനോഗ്രേറ്റ് ചെയ്യാൻ പോകുന്നു എന്ന കാര്യത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സുപ്രീം കോടതിയിൽ ഒരു ഹർജി സമർപ്പിക്കുകയും ആ ഹർജിയെ സുപ്രീം കോടതി തള്ളിക്കളയുകയും ചെയ്തത് കൂടുതൽ ചർച്ചകൾക്ക് കാരണമായി തീർന്നിട്ടുണ്ട്. ഇതോടൊപ്പം തന്നെ 2021 ഇന്ത്യയുടെ INS വിക്രാന്ത് എന്ന് പറയുന്ന തദ്ദേശമായി നിർമ്മിച്ച എയർക്രാഫ്റ്റ് കാരിയർ ഇനോഗ്രേറ്റ് ചെയ്യാനായിട്ടും ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി മുന്നോട്ട് വന്ന കാര്യത്തെയും ഓപ്പോസിഷൻ ഉയർത്തിക്കാണിക്കുന്നത് കാണാൻ സാധിക്കും. അതായത് ഇന്ത്യയുടെ ആംഡ് ഫോഴ്സിന്റെ കമാൻഡറായിട്ട് വരുന്നത് ഇന്ത്യയുടെ പ്രസിഡന്റാണ്. എന്നാൽ പ്രസിഡന്റിനെ ഒഴിവാക്കിക്കൊണ്ട് ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ഇന്ത്യയുടെ സ്വന്തം എയർക്രാഫ്റ്റ് കാരിയർ ഇനോഗ്രേറ്റ് ചെയ്യാൻ ശ്രമിച്ചത് അത് വിവാദമായ കാര്യമായിട്ടും ഓപ്പോസിഷൻ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഇങ്ങനെ പല പ്രധാനപ്പെട്ട ഇനോഗ്രേഷനിലും പല പ്രധാനപ്പെട്ട പദ്ധതികളിലും ഇന്ത്യയുടെ പ്രസിഡന്റ് ഒഴിവാക്കുന്നത് ഭരണഘടനാ വിരുദ്ധമാണെന്നുമാണ് ഓപ്പോസിഷന്റെ വാദങ്ങൾ കാണുവാൻ സാധിക്കുക. ഇതോടൊപ്പം തന്നെ 2024 ഇലക്ഷനെ മുന്നോട്ട് വെച്ചുകൊണ്ടാണ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി പുതിയ പല പൊളിറ്റിക്കൽ സ്റ്റണ്ടും അദ്ദേഹത്തിന്റെ പബ്ലിക് ഇമേജ് വർദ്ധിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുമെന്നും ഓപ്പോസിഷന്റെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്ന ബോയ്കോട്ട് ലെറ്ററിൽ കാണുവാൻ സാധിക്കും. സോ ഈ ഒരു പ്രധാനപ്പെട്ട കാര്യങ്ങൾ മൂലമാണ് ഇപ്പോഴത്തെ പാർലമെന്റ് ഇനോഗ്രേഷൻ വിവാദമായി മാറിയെന്ന് പറയുവാൻ സാധിക്കും. ഞാൻ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ ഇന്ത്യയിൽ കഴിഞ്ഞ ചില വർഷങ്ങൾക്കിടയിൽ സംഭവിച്ച ചില പ്രധാനപ്പെട്ട ഇവന്റാണ്. ഈ ഇവന്റ്സിനെല്ലാം തന്നെ ഇപ്പോഴത്തെ ഇന്ത്യൻ പാർലമെന്റിന്റെ ഇനോഗ്രേഷനുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ചില സാമ്യങ്ങൾ കാണുവാൻ സാധിക്കുന്നതാണ്. 2023 ഏപ്രിൽ 30 തെലങ്കാനയിലെ പുതിയൊരു സെക്രട്ടേറിയറ്റ് ഇനോഗ്രേഷനായിട്ട് അവിടുത്തെ ഗവർണർ തമിഴിസൈ സൗന്ദരരാജനെ ഇൻവൈറ്റ് ചെയ്തില്ല എന്ന് പറയുന്ന കാര്യം വളരെയധികം വിവാദമായിട്ട് മാറിയിരുന്നു. ഇതേപോലെ തന്നെ വെസ്റ്റ് ബംഗാളിലെ പ്ലാറ്റിനം ജൂബിലി ബിൽഡിംഗ് ഇനോഗ്രേഷന് അവിടുത്തെ ഗവർണറെ ഇൻവൈറ്റ് ചെയ്യാതെ മമതാ ബാനർജി ഇനോഗ്രേഷൻ ചെയ്തു എന്ന് പറയുന്ന കാര്യം അന്നൊരു വിവാദമായ വാർത്തയായിട്ട് മാറിയതാണ്. 2020 ഛത്തീസ്ഗഡിലെ പുതിയൊരു വിധാൻസഭാ ഭവന്റെ തറക്കല്ലിടാനായിട്ട് സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും ശ്രമിച്ചത് ഇതേപോലെ തന്നെ വിവാദമായി മാറിയൊരു കാര്യമാണ്. ഇതോടൊപ്പം തന്നെ 2019 ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ജാർഖണ്ഡിലെ പുതിയൊരു അസംബ്ലി ബിൽഡിംഗ് ഇനോഗ്രേറ്റ് ചെയ്തതും അന്ന് വിവാദമായ വാർത്തയായിട്ട് മാറിയതാണ്. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം സൂചിപ്പിക്കുന്നത് ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും ആ സംസ്ഥാനങ്ങൾ ഭരിക്കുന്ന പാർട്ടി ഏതാണോ ആ പാർട്ടിയുടെ ഇമേജിന് വേണ്ടിയിട്ടും അവരുടെ പൊളിറ്റിക്കലായിരിക്കുന്ന സ്റ്റാൻഡിന് വേണ്ടിയിട്ടും പല സന്ദർഭങ്ങളിലും ഇത്തരം ഇനോഗ്രേഷൻസ് അവർക്ക് അനുകൂലമായ രീതിയിൽ മാറ്റിയിട്ടുണ്ട്. ഇതൊരു കാര്യമാണ് ഇന്ന് ഇന്ത്യയുടെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്ന കാര്യങ്ങളാണ് ഏറ്റവും കൂടുതൽ വിവാദങ്ങൾക്ക് കാരണമായി തീർന്നിരിക്കുന്നത്. ഇത് കൂടാതെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമായിട്ട് ഇവിടെ കണ്ടെത്താൻ സാധിക്കുന്നത് ഇന്ത്യയിൽ 2024 ഇലക്ഷനെ മുന്നോട്ട് വെച്ചുകൊണ്ടുള്ള ഒരു പ്രധാനപ്പെട്ട ചുവട് മാറ്റമായിട്ടാണ് പരിഗണിക്കാൻ സാധിക്കുക. അതായത് 19 ഓപ്പോസിഷൻ പാർട്ടീസ് ഒരുമിച്ച് ചേർന്നുകൊണ്ടാണ് ഈ ഒരു ഇനോഗ്രേഷൻ എതിർക്കുന്നു പറഞ്ഞ രംഗത്ത് വന്നത്. അവർ രംഗത്ത് വന്നത് തീർച്ചയായിട്ടും ഒരു പുതിയൊരു കൂട്ടുകെട്ട് രൂപീകരിക്കാനുള്ള ശ്രമങ്ങളായിട്ട് ഈ ഓപ്പോസിഷൻ ഒരുമിച്ച് നിൽക്കുന്നു എന്ന് പറയുന്ന കാര്യത്തെയും ചൂണ്ടിക്കാണിക്കുന്നതായിട്ട് പരിഗണിക്കാൻ സാധിക്കും. ഇത് കൂടാതെയുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഇന്ത്യയിൽ പുതിയൊരു പാർലമെന്റ് ഇനോഗ്രേറ്റ് ചെയ്യുന്നതിലൂടെ കൂടുതൽ മണ്ഡലങ്ങൾ ഉണ്ടാകുമെന്ന് പറയുന്ന കാര്യമാണ്. ഈ മണ്ഡലങ്ങൾ കൂടുതലായിട്ട് ഉണ്ടാകുമ്പോൾ അത് സൗത്ത് ഇന്ത്യയിൽ നിന്നുള്ള റെപ്രസെൻറ്റേറ്റീവ്സിൻ്റെ പെർസെൻറ്റേജ് കുറയ്ക്കുമെന്ന് പറയുന്ന വാദം ഇവിടെ പലരും മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. പ്രത്യേകിച്ച് സൗത്ത് ഇന്ത്യയിൽ നിന്ന് ആകെയുള്ള പാർലമെന്റ് അംഗങ്ങളുടെ പെർസെൻറ്റേജ് എടുത്ത് നോക്കുകയാണെങ്കിൽ അത് ഇനിയുള്ള മണ്ഡലങ്ങൾ കൂടുതൽ മാറ്റുമ്പോൾ മണ്ഡലങ്ങളുടെ എണ്ണം കൂടുമ്പോൾ അത് പെർസെൻറ്റേജിൽ കുറയുമെന്ന് പറയുന്ന കാര്യം ഇന്ന് സൗത്ത് ഇന്ത്യയിൽ നിന്നുള്ള പല വിദഗ്ധരും മുന്നോട്ട് വയ്ക്കുന്നത് കാണാൻ സാധിക്കും. ഇതൊരു പുതിയൊരു പൊളിറ്റിക്കൽ റീഫോമിനാണ് ഇന്ത്യയിൽ കാരണമാകുമെന്ന് പറയുന്ന രീതിയിലുള്ളൊരു വാദങ്ങളും പല വിധത്തിലും മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. തീർച്ചയായിട്ടും പുതിയ പാർലമെന്റ് ഇനോഗ്രേഷൻ പുതിയ പല മാറ്റങ്ങൾക്കും പുതിയ പല വിവാദങ്ങൾക്കും
പുതിയ പല പ്രശ്നങ്ങൾക്കുമായിരിക്കും ഇന്ത്യയുടെ പൊളിറ്റിക്സിൽ കാരണമാകുക എന്ന് പറയുന്ന കാര്യത്തെപ്പറ്റിയും ഇവിടെ മനസ്സിലാക്കുവാൻ സാധിക്കുന്നതാണ്. എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനിൽ ഓപ്പോസിഷൻ്റെ ഭാഗത്ത് വന്നിരിക്കുന്ന ബോയ്കോട്ട് നീക്കം തീർച്ചയായിട്ടും തെറ്റായ നയമായിട്ട് പറയാൻ സാധിക്കും. അതിന് പ്രധാനപ്പെട്ട കാരണം ഈ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അംശമാണ് ഭരണഘടന ഉറപ്പാക്കുന്ന പാർലമെൻ്റ് എന്ന് പറയുന്ന ഒരു കാര്യം. ഈ പാർലമെൻറ്റിൽ ഇത്തരമൊരു പുതിയൊരു ബിൽഡിംഗ് ഇനോഗ്രേറ്റ് ചെയ്യുമ്പോൾ അത് ലോകത്തിലെ പല രാജ്യങ്ങളും ഉറ്റുനോക്കുന്ന കാര്യമാണ്. അങ്ങനൊരു കാര്യത്തിൽ ഇന്ത്യൻ ഓപ്പോസിഷൻ പാർട്ടീസ് വിട്ടു നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും അത് ഇന്ത്യയുടെ ഭരണഘടനയ്ക്ക് തന്നെ കൂടുതൽ വെല്ലുവിളിയാകുന്ന കാര്യമായിട്ട് മാറുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇന്ത്യയുടെ പ്രസിഡന്റിനെ ഇനോഗ്രേറ്റ് ചെയ്യാത്തതും ചില പ്രധാനപ്പെട്ട പ്രശ്നങ്ങളും ഇന്ത്യൻ ഭരണഘടനയെ ചോദ്യം ചെയ്യുന്ന കാര്യമായിട്ട് മാറുന്നുണ്ട്. ഇതിൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്. നിങ്ങൾക്ക് ഈ കാര്യത്തിൽ എന്താണ് അഭിപ്രായം പറയാനുള്ളതെന്നും താഴെ കമൻറ്റ് ബോക്സിൽ ആഡ് ചെയ്യാം. തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുന്നതിലൂടെ വീഡിയോ കാണുന്നവർക്കും കൂടുതലായിട്ട് കാര്യങ്ങൾ അറിയാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. സോ മറ്റൊരു വിഷയമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക് യു ഫോർ വാച്ചിസ് വീഡിയോ. ജയ ഹിന്ദ്.